നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് എവിടെയും ചർച്ചാ വിഷയം എന്നാൽ ഈ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേരിടേണ്ടി വരുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് സംസ്ഥാന ഭരണം മാത്രമല്ല മുപ്പത് ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ അറുപത്തിയഞ്ച് ലോക്സഭാ സീറ്റിൽ അറുപത്തിരണ്ടും നേടിയത് ബി ജെ പി ആയിരുന്നു മധ്യപ്രദേശിൽ രണ്ട് സീറ്റും ഛത്തീസ്ഗഡിൽ ഒരു സീറ്റുമാണ് മറ്റുള്ളവർക്ക് ബി ജെ പി വിട്ടുകൊടുത്തിരുന്നത് രാജസ്ഥാനിലെ മുഴുവൻ ലോക്സഭാ സീറ്റും നേടിയത് ബി ജെ പി ആയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ ഛത്തീസ്ഗഡിലെ പതിനൊന്ന് ലോക്സഭാ സീറ്റിൽ പത്ത് സീറ്റിലും കോൺഗ്രസ് ആണ് വിജയിക്കുക രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് സീറ്റിൽ പത്ത് സീറ്റും നേടിയത് ബി ജെ പി ആയിരുന്നു ഇന്ന് ഫലം നേരെ തിരിച്ചാണ് കോൺഗ്രസിന് പത്തും ബി ജെ പിക്ക് ഒന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ബി ജെ പി ജയിച്ചു വരുന്ന ബിലാസ്പൂരിൽ മാത്രമാണ് ബി ജെ പിക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രാജസ്ഥാനിൽ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കൈപ്പിടിയിലൊതുക്കിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാജസ്ഥാനിൽ കോൺഗ്രസ് പതിമൂന്ന് ലോക്സഭാ സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി മന്ത്രിമാരുടെ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെ മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് സീറ്റിൽ പതിമൂന്ന് സീറ്റിലും കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞതെന്ന് അറിയുമ്പോഴാണ് കോൺഗ്രസിന്റെ മുന്നേറ്റം എത്രത്തോളം വലുതാണെന്ന് കാണാൻ കഴിയുന്നത് പശുവിൻ്റെയും രാമന്റെയും പേരിൽ വോട്ട് നേടാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് ബി ജെ പിക്ക് ബോധ്യമായിട്ടുണ്ടാകണം അതല്ല അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അടുത്ത തോൽവിക്ക് തയ്യാറായിരുന്നുള്ളൂ